ചെറുപ്പ ആശുപത്രിയോടുള്ള അവഗണനയ്ക്കെതിരെ ഒന്നര മാസത്തോളമായി സമരം നടത്തിവരുന്ന സമരസമിതി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമരപന്തലും പോലീസ് പൊളിച്ചു നീക്കി. ഇതോടെ ആശുപത്രി ഓഫീസും പ്രവർത്തനം ആരംഭിച്ചു. ചെറുപ്പ ആശുപത്രിയോടുള്ള അവഗണനയ്ക്കെതിരെ 44 ദിവസമായി തുടരുന്ന സമരത്തിനു നേരെ പോലീസ് നടപടി. ഉപരോധ സമരം നടത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ആശുപത്രി മാനേജ് കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള 19 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയത്. ആശുപത്രി വരണ വിഭാഗം ഓഫീസിന് മുന്നിൽ കെട്ടിയ സമരപന്തൽ പോലീസ് പൊളിച്ചു മാറ്റുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 10:30 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളെയും സമര വളണ്ടിയർമാരെയും അറസ്റ്റ് ചെയ്തു നീക്കിയത്. മാവൂർ മെഡിക്കൽ കോളേജ് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വൻ പോലീസ് സന്നാഹം എത്തിയാണ് അറസ്റ്റ്. മാവൂർ CIP രാജേഷ്, പ്രിൻസിപ്പൽ SIV അനുരൂപ് തുടങ്ങിയവർ അറസ്റ്റിന് നേതൃത്വം നൽകി. രാവിലെ ഉപരോധ സമരം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത ഉടനെയാണ് അറസ്റ്റ്. സ്റ്റേഷനിലെത്തിച്ച 19 പേരെയും പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. സമരക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം പോലീസ് തന്നെ സമരപന്തൽ പൊളിച്ചു മാറ്റുകയായിരുന്നു. തുടർന്ന് ആശുപത്രി ഓഫീസ് പോലീസ് സാന്നിധ്യത്തിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കിടത്തി ചികിത്സയും കാഷ്വാലിറ്റിയും പുനരാരംഭിക്കുക, 24 മണിക്കൂർ സേവനം ആശുപത്രിയിൽ ഉറപ്പുവരുത്തുക, ആശുപത്രിയോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂൺ 13 മുതലാണ് ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് മുന്നിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം തുടങ്ങിയത്. ആശുപത്രി മാനേജ്മെന്റ് സമിതിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ സമരം പിന്നീട് സംയുക്ത സമരസമിതി ഏറ്റെടുക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും കരിദിനം ആചരിക്കുകയും ചൊവ്വാഴ്ച ചെറുപ്പയിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത മനുഷ്യ ശൃംഖല സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഉപരോധ സമരത്തെ തുടർന്ന് ആശുപത്രിയുടെ ഓഫീസ് പ്രവർത്തനം താളം തെറ്റിയിരുന്നു. തുടർന്ന് ജീവനക്കാരെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ജോലിക്ക് മാറ്റിയിരുന്നു. സമരം ശക്തമായി തുടർന്ന സാഹചര്യത്തിൽ സമരപന്തൽ പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് മാവൂർ പോലീസ് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ പന്തൽ പൊളിച്ചു മാറ്റാൻ സമരസമിതി തയ്യാറായില്ല. അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചവരുമായി തുടർന്ന് മാവൂർ അങ്ങാടിയിൽ പ്രകടനം നടത്തി. അടുത്ത ദിവസം സമരം കൂടുതൽ ശക്തമായി തുടരുമെന്ന് നേതാക്കൾ തുടർന്ന് നടന്ന യോഗത്തിൽ അറിയിച്ചു. ഒരു കാര്യമേ ഞങ്ങൾക്ക് ഈ അധികാരികളുടെ മുന്നിലേക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഞങ്ങൾ നേരത്തെ നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള ആവശ്യം തികച്ചും ന്യായമായിട്ടുള്ള ആവശ്യമാണ്. ഒരു ആശുപത്രിയിൽ, ഒരു സർക്കാർ ആശുപത്രിയിൽ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന 24 മണിക്കൂർ സേവനവും അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള സേവനങ്ങളും ഞങ്ങൾക്ക് ലഭ്യമാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. മറ്റൊന്ന്, ഈ പ്രൈവറ്റ് ആശുപത്രിയെ സഹായിക്കുന്ന രൂപത്തിൽ കൂണ് പോലെ മുളച്ചുകൊണ്ടുപോകുന്ന സ്വകാര്യ ആശുപത്രിയെ സഹായിക്കുന്നതിന് വേണ്ടി സർക്കാർ ആശുപത്രികളെ തകർക്കുന്ന സമീപനമാണ് കേരളമാകെ പല സ്ഥലത്തും നമ്മൾ കാണുന്നത്. ഗവൺമെന്റ് എല്ലാ സമയത്തും വലിയ വാർത്തകളിലും വലിയ വീഡിയോകളിലുമൊക്കെ ഓരോരോ ആശുപത്രികൾ കേരളത്തിന്റെ ആരോഗ്യരംഗം ഹൈടെക് ആകുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങനെ പരസ്യം ചെയ്യുന്ന കാലത്താണ് ഒരു ഹൈടെക്കില്ല, ഒരു ലോട്ടക്കില്ല, അതിന്റെ താഴെ എന്താ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TRഞ്ജിത്ത്, VS രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.